ഇന്ത്യയ്ക്ക് പകരം ഭാരത് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകളും വിവാദങ്ങളും ഉയരുന്നതിനിടെ വിഷയത്തിൽ പ്രതികരണവുമായി നടൻ ഹരീഷ് പേരടി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഭാരതം ഒട്ടും മോശപ്പെട്ട പേരല്ല എന്നും ആ പേര് ഇന്ത്യക്കാരായ എല്ലാവരുടെയും വേരുകൾക്ക് കൂടുതൽ ബലം നൽകുന്നതാണ് എന്നും ഹരീഷ് പേരടി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ് തനിക്ക് ഇന്ത്യയും ഭാരതവും ഒരു പേരാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് വ്യക്തികൾക്ക് മതവും പേരും മാറാൻ ഭരണഘടന ഇന്ത്യയിൽ രാജ്യത്തിന് മാത്രം പേരുമാറാൻ അനുവാദമില്ലാതിരിക്കുമോ എന്ന് ഹരീഷ് പേരടി ചോദിക്കുകയാണ് അങ്ങനെയാണ് എങ്കിൽ അത് ജനാധിപത്യമാവില്ല എന്നും കാരണം ജനാധിപത്യം ജനങ്ങൾക്കും അവരുടെ വാസസ്ഥലത്തിനും ഒരുപോലെ അവകാശപ്പെട്ടതാണ് എന്നും നടൻ കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്നു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്കു ഞരമ്പുകളിൽ ചൊല്ലിയത് മഹാകവി വള്ളത്തോളാണ് ഇനി ഈ മഹാകവിയെയും കാലം സംഘിയാക്കുമോ ബോംബയ്ക്ക് മുംബൈയോ ആവാം മദ്രാസിന് ചെന്നൈയോ ആവാം പക്ഷേ ഇന്ത്യക്ക് ഭാരതമാവാൻ ആവാൻ പാടില്ലത്രേ ഭരത് അവാർഡ് നിർത്തിയതിനു ശേഷവും നാഷണൽ അവാർഡ് കിട്ടിയ നടന്മാരൊക്കെ ജാതി മതഭേദമന്യേ അവരുടെ പേരിന്റെ മുന്നിൽ ഭരത് എന്ന അഭിമാനത്തോടെ ചേർത്തിരുന്നു നാളെ മുതൽ അവരെയൊക്കെ നമ്മൾ സംഘികൾ എന്ന് വിളിക്കേണ്ടി വരുമോ വ്യക്തികൾക്ക് മതവും പേരും മാറാൻ ഭരണഘടന അനുവാദം നൽകുന്ന രാജ്യത്ത് രാജ്യത്തിന് മാത്രം പേര് മാറാൻ അനുവാദമില്ലാതിരിക്കുമോ അങ്ങനെയാണ് എങ്കിൽ അത് ജനാധിപത്യമാവില്ല കാരണം ജനാധിപത്യം ജനങ്ങൾക്കും അവരുടെ വാസസ്ഥലത്തിനും ഒരുപോലെ അവകാശപ്പെട്ടതാണ് ഭാരതം ഒട്ടും മോശപ്പെട്ട പേരുമല്ല ആ പേര് ഇന്ത്യക്കാരായ എല്ലാവരുടെയും വേരുകൾക്ക് കൂടുതൽ ബലം നൽകുന്നതുമാണ് എനിക്ക് ഇന്ത്യയും ഭാരതവും ും ഒരു പേരാണ് എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ് അതേസമയം ജി ട്വന്റി ഉച്ചകോടിയുടെ അത്താഴ വിരുന്നിനുള്ള ക്ഷണത്തിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നതിന് പകരം പ്രസിഡന്റ് ഓഫ് ഭാരത് എന്നെഴുതിയതിനു പിന്നാലെയാണ് പേരുമാറ്റൽ ചർച്ചകൾ ആരംഭിച്ചത് പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിൽ രാജ്യത്തിൻ്റെ പേര് ഭാരത് എന്നാക്കാൻ പ്രമേയം കൊണ്ടുവരും എന്ന അഭ്യൂഹം സജീവമാണ് വിവാദത്തിൽ സിനിമാ കായിക താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ പ്രതികരണവുമായി ഇപ്പോൾ രംഗത്തെത്തുകയാണ് നടൻ അമിതാഭ് ബച്ചൻ മുൻ ക്രിക്കറ്റ് താരം വീരേന്ദ്ര സെവാഗ എന്നിവർ പേര് മാറ്റുന്നതിനെ അനുകൂലിച്ച് എത്തിയിരുന്നു ക്രിക്കറ്റ് ലോകകപ്പിൽ ഭാരത് ക്രിക്കറ്റ് ലോകകപ്പിൽ ഭാരത് എന്ന പേരിലാകണം ഇന്ത്യ കളിക്കേണ്ടത് എന്ന് സെവാഗ് പറഞ്ഞു വിഷയത്തിൽ പ്രതികൂല നിലപാടാണ് നടൻ വിഷ്ണു വിശാൽ ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ചത് എന്തായാലും ഇന്ത്യയുടെ പേര് മാറ്റാനുള്ള നടപടിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നുവെന്ന സൂചനകൾ ശക്തമാവുകയാണ് രാഷ്ട്രപതിയുടെ കത്തിൽ പ്രസിഡന്റ് ഓഫ് ഭാരത് എന്ന് വിശേഷിപ്പിച്ചതിന് പിന്നാലെ ഔദ്യോഗിക കുറിപ്പിൽ പ്രൈം മിനിസ്റ്റർ ഓഫ് ഭാരത് എന്ന് രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തി ഇരുപതാമത് ആസിയാൻ ഇന്ത്യ സന്ദർശനത്തിനായി ഇന്തോനേഷ്യയിലേക്ക് പോകുന്നതിൻ്റെ ഔദ്യോഗിക കുറിപ്പിലാണ് നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഭാരത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബുധൻ വ്യാഴം തീയതികളിൽ ജക്കാർത്തയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ഔദ്യോഗിക സന്ദർശനത്തിനെ കുറിച്ചുള്ള കുറിപ്പിലാണ് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ളത് സാധാരണ ഇത്തരം ഔദ്യോഗിക കുറിപ്പുകളിൽ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്നാണ് രേഖപ്പെടുത്താറ് ഈ ശീലമാണ് കേന്ദ്രം മാറ്റുന്നത് ഇത് ആസൂത്രിതമായ നീക്കമാണ് എന്നാണ് സൂചനകൾ ഇന്ത്യയുടെ പേര് ഭാരത് എന്നാക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നതായാണ് പുറത്തു വരുന്ന സൂചനകൾ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിൽ ഇതിനായി പ്രമേയം കൊണ്ടുവരുമെന്നാണ് അഭ്യൂഹം ജി ട്വന്റി ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന രാഷ്ട്ര തലവന്മാർക്കുള്ള ഔദ്യോഗിക ക്ഷണത്തിൽ ഇന്ത്യൻ രാഷ്ട്രപതി എന്നതിന് പകരം പ്രസിഡന്റ് ഓഫ് ഭാരത് എന്ന് രേഖപ്പെടുത്തിയതോടെയാണ് അഭ്യൂഹം പടർന്ന് പന്തലിച്ച് ഇവിടം വരെ എത്തി നിൽക്കുന്നത്